ഗുരുവായൂർ മേൽപ്പാലം ചെന്ന് സത്യം വിളിച്ച് പറഞ്ഞപ്പോൾ അവർക്കെല്ലാം പൊങ്ങി. അവര് നുണ വെച്ചത് അക്രമ മനോഭാവത്തോടെ അടിച്ചമർത്താൻ ശ്രമിച്ചു. പൊളിഞ്ഞില്ലേ? പിന്നെ ആ എം എൽ എ എന്തെങ്കിലും പറയുന്നത് കേട്ടോ? അവിടുത്തെ മുനിസിപ്പൽ ചെയർമാൻ എന്തെങ്കിലും പറയുന്നത് കേട്ടോ? റെയിൽവേ ഉദ്യോഗസ്ഥൻ വന്ന് സത്യം വിളിച്ച് പറഞ്ഞതോട് കൂടി തൊട്ടടുത്ത് നിന്ന് എം പിയുടെ മുഖം വരെ ചൂടി അല്ലേ? അതാണ് ഓരോന്ന് നടത്തിയെടുക്കുന്നതിന്റെ കേന്ദ്രത്തിലിരിക്കുന്ന മന്ത്രിമാർക്ക് കഴിവുണ്ടെന്നതിന്റെ ആ മികവിലേക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചെടുക്കുന്നതിന് വേണ്ടി ഓരോ കാര്യങ്ങൾ സാധിച്ചെടുത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി പാർട്ടികളുടെ നിതിൻ ഗഡ്കരി അതിന്റെ വിവരങ്ങൾ പാർലമെന്റിൽ പറയുന്നത് കള്ളമാവാൻ പറ്റില്ല. രാജിവെച്ച് വന്ന രാഷ്ട്രീയത്തിൽ നിന്ന് രാജിവെക്കാൻ കഴിയും. പാർലമെന്റിൽ നൂറ് കോടിയാണ് കേരളത്തിൽ റോഡ് നിർമ്മിക്കുന്നതിനകത്ത് അമിതമായ വില സ്ഥലത്താണ് നൽകി ചോദിച്ച വില കൊടുക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് പറയാം. അതിന്റെ ഏതാണ്ട് 20-25% സംസ്ഥാന സർക്കാർ കൊടുക്കണം, കൊടുക്കാൻ പറ്റില്ല, സാധിക്കുന്നില്ല എന്ന് നിങ്ങളുടെ മുഖ്യമന്ത്രി എന്നുള്ള കത്ത് എഴുതിയത് അദ്ദേഹം പറഞ്ഞു. അപ്പോ ഇത് രാജ്യത്തിന് വേണ്ടിയാണ് അല്ലെ? അങ്ങനെ ഓരോ വീട്ടുകാരുടെയും നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അവിടുത്തെ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു സാങ്കേതികത നോക്കി മാത്രമാണ് ഇങ്ങനെ റോഡിൽ ഇടക്കിടയ്ക്ക് ഉയർന്ന പാത വരുന്നതെല്ലാം കൃത്യമായ കേരളത്തിലെ ഏറ്റവും വലിയ യാത്രാ സൗകര്യം എന്ന് പറയുന്നത് റെയിലായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ പണി നടക്കുന്നവർക്ക് ആരും കാറിലും കുട്ടികൾക്കും യാത്ര ചെയ്യുന്നില്ല. ഞാൻ കൊല്ലം വരെ പോകുന്നതിന് തിരുവനന്തപുരത്ത് നിന്ന് വന്ദേഭാരതി കയറിയിട്ടാണ്. കാരണം അതിനകത്ത് ഒരു മണിക്കൂർ കണ്ടെത്താം, പക്ഷേ രണ്ടാം മണിക്കൂർ നമ്മുടെ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ പോകുകയാണ്. നമ്മുടെ അത്രയും നേരത്തെ സമയം പാഴായി. അപ്പൊ ആ റെയില് സ്പീഡ് കൂടും. അപ്പൊ ഒരു 40 മിനിറ്റ് കൊണ്ട് കൊല്ലത്ത് എത്തണമെങ്കിൽ ആ വളവുകൾ മുഴുവൻ നിവർക്കണം. അപ്പൊ റെയിലിന്റെ പോലും വളവ് നിവർക്കാനുള്ള പദ്ധതി എന്തെന്ന് പറഞ്ഞാൽ അതിനുള്ള പണമാണ് ഇനി അത് മരണത്തിന് മുമ്പ് വേണ്ടി വഴിയിൽ ആളെ വീട്ടില്ല. അപ്പൊ കുറച്ചേരം നമ്മൾ ഓടിക്കണക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓടിക്കി പണിയുണ്ട്. അപ്പോ കഴിഞ്ഞ തവണ കുറെ കൂടിയാണ് നമുക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിച്ചില്ല, അല്ലെങ്കിൽ വിജയത്തിലേക്ക് അവർ എത്താൻ അനുവദിച്ചില്ല. വളരെ ശക്തമായി കൂടെ നിൽക്കണം. കൂടെ നിന്നാൽ കഴിഞ്ഞ 5 വർഷം പറ്റിയ അബദ്ധം പറ്റില്ല എന്ന് ഉറപ്പായിട്ട് ജയിപ്പിച്ചു വിട്ടാൽ തൃശൂർ നിയോജക മണ്ഡലത്തിന് മാത്രമല്ല, തൃശ്ശൂർ ജില്ലയ്ക്ക് മാത്രമല്ല, കേരളത്തിന് മുഴുവൻ ഗുണകരമാകുന്ന ഭരണ വികസന പ്രക്രിയയിൽ ഇടപെടുന്ന കേരളത്തിന് വേണ്ടി മുഴുവൻ പ്രവർത്തിക്കുന്ന ഒരു എം പിയെ തൃശ്ശൂർ വഴി കേരളത്തിന് ലഭിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. കഴിഞ്ഞ 5 വർഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങളൊന്ന് അന്വേഷിക്കുന്നുണ്ട്. എന്തൊക്കെ പണികൾ നടന്നു എന്നുള്ളത് അന്വേഷിക്കുന്നു. നാട്ടിൽ വരുന്ന അല്ലെങ്കിൽ രാജ്യത്ത് നടപ്പിലാക്കുന്ന നിയമം, ആ നിയമങ്ങളുടെ എല്ലാം വില നൽകാം, അത് ആർക്ക് വേണ്ടിയാണ്? ഇന്ത്യയിൽ ഇന്ന് ജീവിക്കുന്ന ഇന്ത്യൻ മണ്ണിൽ അവകാശമുള്ള എല്ലാവർക്കും വേണ്ടിയുള്ള നിയമങ്ങളാണ് ശക്തമാണ്. പക്ഷെ അധിനിവേശ ശ്രമം ആ തരത്തിലുണ്ടാകുമ്പോൾ നമുക്ക് നിയമങ്ങളും അതനുസരിച്ച് പുതുതായി സാധിക്കും. ഇങ്ങനെയുള്ള നിയമങ്ങൾ ഇനിയും അത് പക്ഷെ നമ്മൾ ആരെയും ദ്രോഹിക്കാൻ വേണ്ടിയതല്ലെങ്കിൽ അവരെ തളർത്തുന്നതിനല്ല, അവരെ ഒന്നുകൂടി ബലപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അങ്ങനെയുള്ള നിയമങ്ങൾ. വികസനത്തിന്റെ കാര്യത്തിൽ നിന്നുള്ള തൊട്ടടുത്ത് കഷ്ടിച്ച് 1 കിലോമീറ്റർ ഈ 4 വരിപ്പാതയിൽ നിന്ന് ഞാൻ പലപ്പോഴും 6 വരിപ്പാതയാണ്. സ്വാതന്ത്ര്യം ലഭിച്ച് 78 വർഷം അല്ലെങ്കിൽ 76-ാം വർഷം നമ്മൾ കണ്ടു തുടങ്ങിയ വികസനം അത് ഏതാണ്ട് 79-ാം വർഷം അവസാനമാകുമ്പോഴേക്കും നമ്മുടെ ഉപയോഗത്തിലേക്കും നമ്മുടെ ഗുണഭോഗത്തിലേക്കും വന്ന് എത്തിച്ചേരുന്ന ഒരു കാഴ്ചയ്ക്ക് വേണ്ടി
നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ഭരണകർത്താവിന് വേണ്ടി കാത്തിരിക്കേണ്ടി വന്നത് ഇത്രയും കാലം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രക്രിയ ഒരു ഒരു അവസ്ഥ. അപ്പോൾ അങ്ങനെ അത്തരം വികസനം എന്ന് പറയുന്ന പ്രക്രിയയിൽ ഏർപ്പെടുന്ന ഒരു ഉന്നത നേതാവിനോടൊപ്പം ചേരാനായി നിങ്ങളുടെ മണ്ഡലത്തിൽ നിന്നും ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുത്ത് അയക്കുന്നതിലെ യുക്തിയെ പറ്റി നിങ്ങൾ നല്ലതുപോലെ ചിന്തിച്ച് ഉറച്ച തീരുമാനമെടുത്ത് വിജയശ്രീ ലാളിതനായി ഡൽഹി പാർലമെന്റിലേക്ക് അയക്കണമെന്ന് ധാരണയായി അഭ്യർത്ഥിക്കുന്നു. Thank you.